നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ സ്ത്രീകൾ ചൂലുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. മമതാ സർക്കാരിൻ്റെ ഫാഷിസത്തെ തൂത്ത് വൃത്തിയാക്കുകയാണ് അവരുടെ ലക്ഷ്യം. അവരുടെ മാനത്തിന് പോലും തെല്ലും വില കൽപ്പിക്കാത്ത തൃണമൂൽ ഭരണകൂട ഭീകരത ഇനിയും സഹിക്കാനുള്ള കെൽപ്പില്ല സ്ത്രീകൾക്ക്. പുറത്ത് പറയാനാവാത്ത എല്ലാ വൃത്തികേടുകളുടെയും വിളനിലമായി ബംഗാൾ മാറിക്കഴിഞ്ഞു. കൈക്കരുത്ത് കാട്ടി പ്രതിപക്ഷത്തെയും നിർവീര്യമാക്കി ജനാധിപത്യ മൂല്യങ്ങളെയെല്ലാം കശാപ്പ് ചെയ്ത മമതയും അവരുടെ പാർട്ടിയിലെ ഗുണ്ടകളും അഴിഞ്ഞാടുകയാണ്. കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് പോലും പുല്ലുവില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 6 സന്ദേശ് ഖാലി സന്ദർശിക്കും. നമുക്ക് പരിശോധിക്കാം. ബംഗാളിൽ ജംഗിൾ രാജോ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KV രാജശേഖരൻ, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, LDF പ്രതിനിധി, റിപ്പബ്ലിക്കൻ പാർട്ടി ദേശീയ ഉപാധ്യക്ഷ ശ്രീമതി നുസ്രത് ജഹാൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ ഒപ്പം പ്രേക്ഷകരെ ഞാൻ ഈ സംവാദം ശ്രീ KV രാജശേഖരനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ രാജശേഖരൻ, പശ്ചിമബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ സന്ദേശ് ഖാലി എന്ന പ്രദേശം കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കീഴിൽ തഴച്ചു വളരുന്ന ഗുണ്ടായിസത്തിൻ്റെ മുഴുവൻ ഭീകരതയും നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊലയും കൊള്ളയും ബലാത്സംഗവും ഇവിടെ നിത്യ സംഭവമായി തീർന്നിരിക്കുന്നു. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തൃണമൂൽ കോൺഗ്രസ് നേതാവും മമതയുടെ വിശ്വസ്തനും അതുപോലെ റേഷൻ കുംഭകോണക്കേസിലെ മുഖ്യപ്രതിയുമായ ഷെയ്ഖ് ഷാജഹാൻ്റെ അനുയായികൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. പ്രതികൾക്കെതിരെ കേസെടുക്കാതെ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയെ വിരട്ടുകയായിരുന്നു പോലീസ്. പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ഭൂമി കൈക്കലാക്കി അവിടെ വ്യവസായം തുടങ്ങുകയും സുന്ദരികളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയുമാണ് ഷെയ്ഖിൻ്റെയും കൂട്ടരുടെയും ഹോബി. മമതയുടെയും പോലീസിൻ്റെയും ഒത്താശയിൽ അവർ അഴിഞ്ഞാടുന്നു. റേഷൻ കുംഭകോണം അന്വേഷിക്കാനെത്തിയ ED സംഘത്തെ പോലും ഷെയ്ഖിൻ്റെ ഗുണ്ടകൾ അടിച്ചോടിച്ചു. ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങി കമ്മീഷനുകളായ കമ്മീഷനുകളെല്ലാം ബംഗാളിൻ്റെ ദുരിതപർവം നേരിട്ടറിഞ്ഞിട്ടുണ്ട്. ഗവർണർ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൊടും കുറ്റവാളിയായ ഷെയ്ഖ് ഇപ്പോഴും സർക്കാർ സംരക്ഷണയിൽ ഒളിവിൽ കഴിയുകയാണ്. ബംഗാൾ ഭരണത്തിന് പൂട്ടിടാൻ ഇതിൽ പരം കാരണങ്ങൾ വേണോ ശ്രീ രാജശേഖരൻ? യഥാർത്ഥത്തിൽ പശ്ചിമബംഗാൾ ഇന്ന് കാണുന്നത് മമതയുടെ രൂപത്തിൽ മാർക്സിസ്റ്റ് ഫാസിസത്തിൻ്റെ പുനരവതാരമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ജ്യോതി ബസുവിൻ്റെ ഭരണകാലത്ത് പശ്ചിമബംഗാളിലെ മാരിജാപ്പിയിൽ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയ, കണക്ക് കൃത്യമായിട്ടല്ലെങ്കിൽ പോലും 10,000-ത്തോളം പേര് വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആളുകൾ. ആ നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു പിന്നോക്ക സമൂഹത്തെ കൊന്നൊടുക്കിയ ജ്യോതി ബാസുവിൻ്റെ അതേ പാതയിലൂടെ ഫാസിസത്തിൻ്റെ നഗ്നമായ പ്രദർശനമാണ് മമതയുടെ ബംഗാളിൽ നിന്ന് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ബംഗാളിൽ കൽക്കട്ടയിൽ നിന്ന് ഏതാണ്ട് 80 കിലോമീറ്റർ അകലമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും എത്തിപ്പെടുന്നതിന് അത്ര എളുപ്പമല്ലാത്തൊരു, ശരിക്കും പറഞ്ഞാൽ ദ്വീപ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് സന്ദേശ് ഖാലി. അവിടെ ഇന്ന് ബംഗാളിലെ DGP അവിടെ എത്തിയത് എങ്ങനെയാണെന്ന് പത്രവാർത്ത വേണ്ടാലും നമുക്ക് അറിയാം അതിൻ്റെ രീതി എങ്ങനെയാണെന്ന്. ആദ്യം റോഡ് വഴി യാത്ര ചെയ്തു, അതിനുശേഷം കടത്ത് കടന്നു, അതിനുശേഷം രക്ഷയെ കയറിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് DGP എത്തുന്നത്. ചെന്ന DGP അവിടെ പീഡിപ്പിക്കപ്പെട്ട പരാതിക്കാരായ വനിതകളെ കാണാൻ തയ്യാറായിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അധികാരികളെ കണ്ട് തിരിച്ചു പോരുകയായിരുന്നു. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത്
എത്തിപ്പെടുന്നതിന് പോലും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിനും അവിടുത്തെ വനിതകൾക്ക് പ്രതികരിക്കുന്നതിനും കാത്തിരിക്കേണ്ടി വന്നു. അത്ര നിസ്സഹായമായിരുന്നു അവിടുത്തെ അവസ്ഥ. അവിടെ എന്താ സംഭവിച്ചതെന്ന് സമൂഹം മനസ്സിലാക്കിയേ തീരൂ. കാരണം അതിനിയും ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിലെ നേതാവ് 2004 വരെ അദ്ദേഹം RSPയിലായിരുന്നു. RSPയിൽ നിന്ന് CPMന്റെ തൊഴിലാളി യൂണിയൻ നേതാവായി മാറി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ ഫാസിസത്തിൻ്റെ ഗുണ്ടായിസത്തിൻ്റെ ഭീകരതയുടെ ബാലപാഠം പഠിച്ച ഈ ഷാജഹാൻ രാഷ്ട്രീയ സാഹചര്യം മാറി വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസിനോട് ചേരുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തെ ശരിക്കും ഉപയോഗിച്ചു. തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഗുണ്ടായുസത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളെ നിങ്ങൾക്കറിയാം. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും 93% എതിരില്ലാത്ത തെരഞ്ഞെടുപ്പ്, സ്ഥാനാർത്ഥികൾ എതിരി നിൽക്കാൻ പോലും തയ്യാറാകാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ ആ പ്രദേശത്തെ അടിച്ചൊതുക്കിയ ശേഷം ഷാജഹാൻ ജ്യോതി മലിക് എന്ന് പറയുന്ന അവിടുത്തെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ അടുത്ത ആളായി. തൃണമൂലിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാ. ഏറ്റവും വലിയ കൊടിയ അഴിമതി, പാവപ്പെട്ടവന് കൊടുക്കേണ്ട റേഷൻ അരികിൽ നിന്ന് കട്ടുമുടിച്ച ആയിരക്കണക്കിന് കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കി. അത് ദുബായ് വഴി ഈ ജ്യോതി മലിക്കിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും പോകുന്നു, പാർട്ടിയിലേക്ക് പോകുന്നു. അങ്ങനെ വന്നപ്പം അദ്ദേഹം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായി. അതിന് പകരമായോ അവിടെ കാട്ടിക്കൂട്ടിയതാ ലോകമൊരിക്കലും മനസാക്ഷിക്കൊരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത, മാനവരാശി കേട്ടാൽ ഞെട്ടുന്ന, കേട്ടാൽ രക്തം കട്ടപിടിക്കുന്ന കൊടും ക്രൂരതയാണ്. സ്ത്രീകളുള്ള വീടുകളിലെ അവിടുത്തെ അവസ്ഥ നിങ്ങൾ അറിയണം. അവിടെ ചെറുപ്പക്കാരൊന്നും അവിടെ ഇല്ല. ചെറുപ്പക്കാരൊക്കെ ജോലി തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. സ്ത്രീകളും പ്രായമായ പുരുഷന്മാരേ ഉള്ളൂ ആ പ്രദേശങ്ങളിൽ കൂടുതലും. ആ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് രാത്രി കയറി ചെല്ലും. ഇത് ഹിന്ദുവിൻ്റെ വീടാണെന്ന് ഉറപ്പാക്കും. കടന്നു പിടിക്കാൻ പോകുന്ന ഹിന്ദു സ്ത്രീയാണെന്ന് ഉറപ്പാക്കും. സുന്ദരിയാണെന്ന് ഉറപ്പാക്കും. അവളുടെ പ്രായം അന്വേഷിക്കും. എന്നിട്ട് പറയും, വിവാഹിതയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണെന്ന് പേരിന് പറഞ്ഞാൽ മാത്രം മതി. ഭർത്താവിൻ്റെ റോൾ പരിമിതപ്പെടുത്തി. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് ഒന്നുകിൽ ചെല്ലാൻ പറയും, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകും. കൊണ്ടുപോയി കഴിഞ്ഞാലോ അവർ പറയുന്നതെല്ലാം ചെയ്യണം. ഭക്ഷണം വെക്കണം, ജോലി ചെയ്യണം. അതൊന്നും അല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. പാതിരാത്രിക്ക് പെണ്ണിനെ പിടിച്ചോണ്ട് പോകുന്നത് ഭക്ഷണം വെക്കാനാണ്. അതൊക്കെ ചെയ്യിക്കുന്നതിനപ്പുറം അവരുടെ ആവശ്യങ്ങൾ തൃപ്തിയുണ്ടാകുന്നിടം വരെ, പരിഹരിക്കപ്പെടുന്നിടം വരെ പുറത്തു വിടില്ലെന്ന് ആദ്യം തന്നെ പറയും. ആരെങ്കിലും ചെറുത്തു നിന്നാൽ ആ സ്ത്രീകളോട് പറയുന്നൊരു വാചകം, അത് ബംഗ്ലാ TVകളിൽ ദേശീയ നമ്മുടെ ചാനലുകളിൽ കേട്ട ശബ്ദമാണ് ഞാൻ ആവർത്തിക്കുന്നത്. ബംഗ്ലാവിൽ അവർ പറഞ്ഞതാണ്. ഞങ്ങളോട് പറയും, അനുസരിച്ചില്ലെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ തലവെട്ടി നിന്റെ കയ്യിൽ വെച്ച് തരുമെന്ന് പറയും. പൊതു മാർക്കറ്റിലിട്ട് ഭർത്താക്കന്മാരെ മർദ്ദിക്കും. ചെറിയ പിള്ളേരെ കൊണ്ടുപോയി ഉപദ്രവിക്കും. എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലുള്ള ഗുണ്ടാരാജ്. ആ ഗുണ്ടാരാജിനോട് പ്രതികരിക്കാൻ വന്ന സന്ദർഭം നമുക്കറിയാം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആദ്യം പറഞ്ഞ ആ റേഷൻ കുംഭകോണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ 10,000 ആ മണി ട്രെയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ED അന്വേഷണത്തിൽ റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡിന് വന്ന ED 10-15 ഉദ്യോഗസ്ഥന്മാരെ ഈ ഷാജഹാൻ, ഷെയ്ഖ് ഷാജഹാൻ ഫോൺ ചെയ്ത് ആളെ വരുത്തി. 1000 വരുന്ന ഗുണ്ടാപ്പട വന്ന് അവരെ ആക്രമിച്ചു. ആ ആക്രമത്തിന് ശേഷം പുറകോട്ട് പോകില്ല എന്ന് ED ഉറപ്പാക്കിയപ്പോഴാണ് ഷാജഹാൻ ഓടാൻ തുടങ്ങിയത്. ഇപ്പോഴും ദൂരെ അങ്ങ് ഓടിയിട്ടുണ്ടാവാൻ ഇടയില്ലെന്നും ഏതെങ്കിലും മമതയുടെ സുരക്ഷിതത്വത്തിൽ തന്നെ, മനുഷ്യ മമതയെ ആശ്രയിച്ച് തന്നെ അയാൾ എവിടെയോ ഒളിവിൽ കഴിയുകയാണെന്നാണ് അവിടുത്തെ പൊതുജനം പൊതുവെ പറയുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിലെങ്കിലും കാലം കൊടുത്ത അവസരമാണ് പുറത്തു വന്ന് ശക്തമായി പ്രതികരിക്കാൻ വേണ്ടി അവർ പ്രതികരിക്കുന്നു.
ആ പ്രതിഷേധം ഭാരതമാകെ വളരണം. അത് ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകത്തുള്ള അവസ്ഥയുണ്ടാവണം. അത്രയുമാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. യെസ് അഡ്വക്കേറ്റ് പത്മകുമാർ, സിംഗൂരിലേതിന് അതുപോലെ നന്ദിഗ്രാമിലേതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ സന്ദേശ് ഖാലിയിൽ നിലനിൽക്കുന്നത്. സന്ദേശ് ഖാലി ഒരു രണ്ടാം നന്ദിഗ്രാമായിട്ട് മാറുമോ? മാത്രമല്ല, ഒരു വർഗീയ ലഹള തന്നെയായിരിക്കില്ലേ ഇവ ലക്ഷ്യമിട്ടിരിക്കുന്നത്? അത് തന്നെയാണ് അവരുദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വർഗീയ ലഹള ഉണ്ടാക്കുക, അതിലൂടെ ഈ മൈനോറിറ്റി വോട്ട് ബംഗാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, മമതയ്ക്ക് അനുകൂലമായി മാറ്റിയെടുക്കുക എന്നുള്ള ഒരു വളരെ ക്രൂരമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് ഈ നടക്കുന്നത്. പൈശാചികമെന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത ഓരോ ദിവസവും വരുന്ന വാർത്തകൾ, അതിന് രാജശേഖർ സാർ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സി പി എമ്മിൻ്റെ വൃദ്ധാക്കാരായിട്ട് അവിടെ ചെന്നതിനെ അപലപിച്ചു. അധിരഞ്ജൻ ചൗധരി കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത് അവിടെ പ്രസിഡൻ്റ് റൂൾ ഏർപ്പെടുത്തണമെന്നാണ്. പിന്നീട് രാഷ്ട്ര അദ്ദേഹം അതിൽ നിന്ന് മാറി, ഞാൻ തെറ്റിദ്ധരിച്ചാണ് പ്രസിഡൻ്റ് റൂൾ ഏർപ്പെടുത്തേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് സി എസ് ടി കമ്മീഷൻ അവിടെ സന്ദർശിക്കുക, അവിടെ പ്രസിഡൻ്റ് റൂൾ ഏർപ്പെടുത്തണമെന്നാണ് പറയുന്നുള്ളത്. വളരെ മൃഗീയമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള നടപടികളാണ് അവിടെ നടക്കുന്നത്. നമുക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? രാത്രിയാകുമ്പോൾ വീടുകളിലേക്ക് കടന്നു ചെല്ലുക, പാർട്ടി ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലുക, മൂന്ന് നാല് ദിവസം ഇവിടെ താമസിപ്പിക്കുക, പീഡിപ്പിക്കുക, നിസ്സഹായരായ ആളുകൾ, അതിന് പരിഹാരം കാണേണ്ട ആളുകൾ പോലീസാണ്, അധികാരികളാണ്, അവർ ഇവരോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും ക്രൂരമായ കാര്യം. യാതൊരു നിയമ നടപടിയും സ്വീകരിക്കില്ല. ഇത് പരാതിപ്പെടുന്നവരെല്ലാം പ്രതികളാകുന്ന അവസ്ഥ, ചോദ്യം ചെയ്യപ്പെടുന്ന പത്രക്കാരെ ഡീറ്റെയിൻ ചെയ്യുക, ബംഗാൾ ന്യൂസിൻ്റെ റിപ്പോർട്ടറെ ഡീറ്റെയിൻ ചെയ്യുക, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, അത് ആരെയും അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കില്ല. പ്രതിപക്ഷ നേതാവിനെ പോലും ആ പ്രദേശത്തേക്ക് കടക്കാൻ സമ്മതിക്കുന്നില്ല. പ്രാകൃതമായ ജംഗിൾ രാജ് തന്നെയാണ്. മുമ്പ് ബീഹാറിലൊക്കെ നടന്നുള്ള ലാലു പ്രസാദിൻ്റെ കാലഘട്ടത്തിലും അതുപോലെ യു പിയിലും പണ്ട് മുലയൻ സിംഗിൻ്റെ കാലഘട്ടത്തിലൊക്കെ നടന്നു പോയിട്ടുള്ള, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഇപ്പോഴും നടക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായി നടക്കുന്ന അതേ രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ, നമ്മുടെ പശ്ചിമബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതൊക്കെ ഇത് പരിഹരിക്കുക, ഇത് പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തേണ്ടതാണ്. ഇത് നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ കേരള ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ നമ്മുടെ ഗവർണർ ആ സ്ഥലം സന്ദർശിക്കുകയും അവിടുത്തെ പരാതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും അദ്ദേഹം തിരിച്ചു വന്നിട്ട് രാജ്ഭവനകത്ത് സമാധാന വീട് എന്നുള്ള രീതിയിൽ അഭയകേന്ദ്രങ്ങൾ, ഈ പാവപ്പെട്ട പിച്ചി തീന്തുന്ന ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സമാധാന വീട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഗവർണർ ഭവനത്തിനകത്ത് ഉണ്ടാക്കുന്നു പറയുമ്പോൾ തന്നെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇതിന് പരിഹാരം കാണേണ്ടതല്ലേ? മമതാ ബാനർജിയൊക്കെ ഇപ്പോഴും ബി ജെ പിയോ അല്ല സി പി എമ്മിനെയോ കോൺഗ്രസിനെയോ കുറ്റം പറയുക. ഇപ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസ് ഒഴിഞ്ഞ് ബാക്കി എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയാണ് ഇതിന് അറുതി വരുത്തണം, അറുതി വരുത്തണമെന്ന്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫുഡ് സപ്ലൈ ഈ സാധനങ്ങളുമായി ബന്ധപ്പെട്ട ഇഡി റെയ്ഡുമായി ജാനുവരി 5 നടന്ന അതിലെ മുഖ്യപ്രതി ഒളിവിൽ കഴിയുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരാണ് ഇവിടെ ചെന്നിട്ട് ഇത്തരത്തിൽ പാവപ്പെട്ട ആദിവാസികളുടെയും ദളിതുകളുടെയും കൃഷിയും ഭൂമികളും ചെമ്മീൻ കെട്ടുകളൊക്കെ കൈ ഏറ്റെടുത്ത് അവിടെ കൃഷിയും ഇതെല്ലാം അവിടെയൊക്കെ ആട്ടി ഓടിച്ചിട്ട് അവിടെ കൃഷി നടത്തുകയൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് രാത്രികാലങ്ങളിൽ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന വളരെ മോശമായ, മൃഗീയമായ, നമുക്ക് ജനാധിപത്യത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ ആളുകളും അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും വളരെ എനിക്ക് പൊതുവിൽ ഇത് ന്യൂസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടെങ്കിലും പുറത്തു വരുന്നെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു കേസിൽ വെറുതെ വിട്ട ആളുകളെ അപ്പീൽ കൊടുക്കുമ്പോൾ വീണ്ടും ശിക്ഷിക്കുകയൊക്കെ ചെയ്താൽ ഒരു ആഴ്ചയോളം ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ക്രൂരമായ, പൈശാചികപരമായ, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള ഈ നടപടികളെ ഒരു വട്ടം പോലും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ഏത് രീതിയിലേക്കാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കിക്കാണുകയാണ്. ഇത് ഇന്നെങ്കിലും ചർച്ചയ്ക്കെടുത്ത നമ്മുടെ ജനത്തിനെ ഞാൻ അഭിനന്ദിക്കുകയും ജനം ടി വി അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ ആദ്യമായി. യെസ്, ശ്രീമതി നുസ്രജഹാൻ, ഒരുപക്ഷേ ഡൽഹിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ ബംഗാളിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വിശദമായി ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. മണിപ്പൂർ
വിഷയത്തിൽ വിലപിച്ചവർ ഒന്നും ഇപ്പോൾ ചിത്രത്തിൽ ഇല്ല. മാത്രമല്ല, ഈ പുറത്തു വരുന്ന ക്രൂരതകൾ അതിലപ്പുറമാണ് പുറത്തറിയാത്ത ക്രൂരതകൾ എന്നാണ് ബംഗാളിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത പത്മനാഭ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ, പത്രദൃശ്യ മാധ്യമങ്ങൾ ഇതൊന്നും ഇതുവരെയായും ചർച്ച ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഈ ഈ സന്ദേശ് കാലിയിലെ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സന്ദേശ് കാലിയിലെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. വിഷയത്തിലെ കാണുന്ന വെച്ചാൽ ഇപ്പൊ പറയുന്നതിൽ കുറച്ച് കൊറേ കാര്യങ്ങൾ സെൻസർ ചെയ്താണ് ന്യൂസുകൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ കേൾക്കുന്നതിനേക്കാൾ അപ്പുറമുണ്ട് എന്നാണ് പിന്നെ വനിതാ കമ്മീഷൻ വക്താക്കളെ കാണാൻ ഇടയായപ്പോ സംസാരിച്ചപ്പോ പറയുന്നത്. ഇത്രയും നമുക്കത് വിശദീകരിക്കാൻ പോലും പറ്റാത്ത വിധത്തില് അങ്ങനെ ഒരു ഫാസിസത്തിന് ചൂട്ടുപിടിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഗവൺമെന്റ്, അതും സ്ത്രീ ഒരു ദീദി പറഞ്ഞിട്ട് ഇന്ത്യ ഒട്ടുക്കും അവരെ മഹിമ. പ്രത്യേകിച്ചും കേരളത്തില് അവിടെ നിന്നുള്ള കുറച്ച് എം പിമാരൊക്കെ പാർലമെന്റിന്റെ അകത്ത് വന്ന് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നമ്മൾ കാണില്ലേ? സ്ത്രീകളുടെ സാന്നിധ്യമാണല്ലോ അവർക്ക് കൂടുതലുള്ളത്. ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുമ്പോ ഇതിന് നമ്മൾ എന്താ പേര് വിളിക്കേണ്ടെന്ന് പോലും അറിയാണ്ട് പകച്ചു നിൽക്കുകയാണ് ബാക്കി രാജ്യത്തെ ബാക്കി ജനങ്ങളെ. പിന്നെ ഒരു കാര്യം, പിന്നെ ഇവര് ഈ ഇത്രയും കാണിക്കുമ്പോ എനിക്ക് ചോദിക്കാൻ, ഐ എ എസുകാരനായി ഒരു ഗവർണർ അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് കുറച്ചും കൂടി നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ ജി ഒക്കെ പോലെ കുറച്ചും കൂടി ബിഹേവ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നമ്മൾ അയച്ച ഒരു പ്രതിനിധി അവിടെ ഉണ്ടല്ലോ, സമാധാനം കിട്ടാത്തോടത്ത്. ഇപ്പൊ യോഗി ആദിത്യനാഥ് ജി നനയാന്ന് ബുൾഡോസർ കൊണ്ടുപോയിട്ട് ആ വീട് റേപ്പ് ചെയ്ത 10 വയസ്സുകാരിനെ റേപ്പ് ചെയ്ത വീട്ടുകാരൻ വീട് തന്നെ ഇല്ലാതാക്ക. ശരിക്കും ഇന്ത്യയിൽ ഇങ്ങനത്തെ കുറച്ച് തുടച്ച് നീക്കൽ ആവശ്യമായിട്ട് വന്നിട്ടുള്ള ഒരു കാലഘട്ടം അത്. കാരണം അക്രമികളും ഫാസിസവും വളർന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മോദിക്ക് ഒരു ഭാരത കിട്ടിയതിന്റെ ആ ഒരു രോഷം കൂടി തീർക്കുന്ന ഇതുപോലെയുള്ള പാവ സ്ത്രീകളുടെ ഇടയിലാണ്. കാരണം സ്ത്രീകൾ നാരീശക്തിനെ ഉയർത്തിപ്പിടിക്കുന്ന മോദിജിക്ക് തിരിച്ച് അവര് പിന്നെ നാരീശക്തി ഇവിടെ ഒന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാണിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് നടത്തുന്ന ഒരു ഡ്രാമയാണ് ഇത്. കാരണം ഈ ബേട്ടി ബഡാവോ ബേട്ടി ബചാവോ എന്ന് പറയുമ്പോ ഇവരെ ഇല്ലാതാക്കുക. സ്ത്രീകൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്തിട്ടില്ല, അവസാനം എല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ പേരിലും മോദിന്റെ പേരിലും കൊണ്ടുവിടുക എല്ലാം വന്ന്, അതാണ് തെരഞ്ഞു നോക്കി ആക്രമിക്കപ്പെടുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞ ആള് സംസാരിച്ച പേര് ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോ സെലക്ട് ചെയ്യുമ്പോ അത് ജാതി നോക്കിയിട്ട് പെൺകുട്ടികളെ പെണ്ണിനെയും കുട്ടികളെയും സെലക്ട് ചെയ്തിട്ട് റേപ്പ് ചെയ്യുക. സി നമ്മൾ ആൾക്കാര് സുരക്ഷിതരാവണം, മറ്റവരിത് ഉണ്ടാക്കണം പറഞ്ഞിട്ട് നന്ദിയിലും ഗുജറാത്തിലും സംഭവിച്ച പോലെ, മാറാടും സംഭവിച്ച പോലെ, ശരിക്കും എന്താ പറയാ ഒരു രാഷ്ട്രീയ കമ്മ്യൂണൽ റൈറ്റ്സ് ഈ ഇലക്ഷന് മുമ്പായ മോദിജി 400 സീറ്റ് പിടിക്കുമ്പോ അത് 200ലേക്ക് തരം താഴ്ത്താനുള്ള ക്യാമ്പയിനിന്റെ ഒരു ഭാഗമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം അത് കറക്റ്റ് വരും. കാരണം പ്രൊവോക്ക് ചെയ്ത് ഏതൊരു മനുഷ്യനെ വിട്ടാലും അപ്പൊ പിന്നെ റിയാക്ട് ചെയ്യണവരെ പേരിലായിരിക്കും. ഇപ്പൊ നമ്മളിവിടെ അടുത്ത് കണ്ടതാണല്ലോ ഹരിയാനയില് ആ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി, നമ്മളെ ബോർഡറിൽ തന്നെ ഡൽഹിയിൽ നടന്ന ഒരു മസ്ജിദിന്റെ നേരെ ഉണ്ടായ ആക്രമം എന്തായിരുന്നു അത്? ഒരു വെറുതെ രാം ജയ് ശ്രീരാം വിളിച്ചു പോണവരെ മേലെ കല്ലെടുത്തെറിയും, പ്രശ്നങ്ങൾ ഉണ്ടായും, തീ വലിച്ചെറിയും, പന്തം വലിച്ചെറിയും ഒക്കെ ചെയ്ത സ്ഥലത്ത് അവസാനം ഹിന്ദുക്കൾ നോക്കിയിരിക്കും അത്. ആരും ആരും ഉപദ്രവിക്കാൻ വന്നാൽ ആരും നോക്കിയിരിക്കില്ല. അപ്പൊ ഇവരുടെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. ഇപ്പൊ എന്നെ ഇവിടെ വർഗീയവാദി എന്ന് വന്ന് വിളിക്കും, ഞാൻ ദേശീയവാദിയ, വർഗീയവാദി അല്ല. ആര് പറഞ്ഞ ചെയ്താലും തെറ്റ് തെറ്റാ, ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പിന്നെ ഈ ഇതുപോലുള്ള തെറ്റുകള് ചെയ്തിട്ട് അവരെ പ്രൊവോക്ക് ചെയ്ത് ഒരു മനുഷ്യനെപ്പോ അതുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെന്റ് അത് നോക്കിയിരിക്കുന്നത്. കാരണം മമതന്റെ ഗവൺമെന്റിന് അവിടുന്ന് എം പിമാരെ ഉണ്ടാക്കണോ? പിന്നെ NDA സഖ്യത്തിൽ ഏറ്റവും വലിയ അവരെന്താ മിണ്ടാത്തെ? ഇതിന്റെ സഖ്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഈ പാർട്ടിന്റെ ആൾക്കാരെന്താ മിണ്ടാത്ത ആരും? ഇതാണോ ഭാരതത്തിന് അവര് കാഴ്ചവെക്കാൻ പോണ ഈ ഇലക്ഷൻ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ ഇതിന് ഏറ്റവും അധികം ചൂട്ടുപിടിക്കുന്ന കേരളമാണെന്ന് ഞാൻ പറയും. ജേർണലിസ്റ്റിനെ, ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റിന്റെ മേലെ കാക്ക അപ്പിയിട്ടാ പോലും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗവൺമെന്റ് മോദിയാണ് ഇതൊക്കെ ചെയ്യണത് പറയണേ.
കേരളത്തിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജനം ടിവി, ഒരു സോഷ്യൽ മീഡിയയിലും ഒരു ന്യൂസ് പോലും പിന്നെ ഒരു ഇംഗ്ലീഷിലല്ലാതെ ഒരു സാധനം സോഷ്യൽ മീഡിയ ചെയ്താല് നിങ്ങൾ വെസ്റ്റ് ബംഗാളിന്റെ കാര്യം കാണൂല ഈ ന്യൂസ്. അതാണ് ഭയങ്കര അതിശയാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടില്ല മലയാളത്തിൽ ഒരു സാധനം ഇതിനെതിരെയായിട്ട്. കാരണം ഇത് നടക്കണം, അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കിയാല് അധികാരത്തിന്റെ പേരിൽ അവരിരുന്ന് ആധാറും പിന്നെ വോട്ടേഴ്സ് ഐ ഡിയും ഒന്നും ഇല്ലാത്ത എത്രയോ അനധികൃതമായിട്ട് ഉള്ള ആൾക്കാർ കുടിയേറി പാർത്തിട്ടുള്ള ആ ബോർഡറാണത്. ആ ബോർഡറിലുള്ള ആൾക്കാരെ മുഴുവനും അക്കോമഡേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഒരു ഭാരതത്തിൽ ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിന്റെ പിന്നിൽ, വേറെ ഒന്നുമല്ല. അതിൽ ഇരയാക്കിപ്പെടുന്നത് ഞാൻ എപ്പോ പറയുമ്പോൾ മാൻമേഡ് കലാമിറ്റീസ് നാച്ചുറൽ കലാമിറ്റീസിലല്ല എപ്പോഴും ഇരയാക്കപ്പെടുന്ന പെണ്ണുങ്ങളും കുട്ടികളാണ്. അത് ഇവരുടെ ഒരു വലിയ ആ ഒരു ടാർഗറ്റാണത്. ആ ടാർഗറ്റിനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ഇതിന്റെ പേര് സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ഷൻ വരണം. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രാഗാജി പറഞ്ഞ പോലെ ഒരു പ്രസിഡൻഷ്യൽ ഭരണം തന്നെ ഈ സമയം നടപ്പാക്കിയിട്ടില്ലെങ്കിൽ അത് പടർന്ന് പന്തലിക്കും. ഇതിന് ആരും ഉണ്ടില്ല, വേറൊരാള് സൗത്ത് ഇന്ത്യ ഒരിക്കലും ഇതിനു വേണ്ടി സംസാരിക്കില്ല. അതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഇത്രയുമായിട്ട് ഒരാളും മെഴുകുതിരി കത്തിച്ചിട്ടില്ല. ഒരു പെണ്ണിന്റെ മാനത്തിന് വേണ്ടി സംസാരിക്കുക, ഒരു കവികളില്ല, എഴുത്തുകാരില്ല, ഒന്നുമില്ല അല്ലെ. എല്ലാവരും ഇപ്പം മൗനം, അതാരിയല്ല. അപ്പൊ അത് കാരണം അത് നിങ്ങൾ വേറെ ഒരു മുസ്ലിം സ്ത്രീന്റെയോ കുട്ടീന്റെയോ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പ്രത്യേക അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഈ കുപ്പായം മാറ്റിയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മുസ്ലിമിന്റെ പേരും ഹിന്ദു പേരും, അപ്പോ ഇവർക്കെല്ലാം ഉള്ള ഒരു കേരളത്തിലുള്ള ഒരു വലിയ ഇതാണ്. മുസ്ലിം പിന്നെ എം പി ഒ എം എൽ എക്കോ പള്ളിയിൽ പോവാ ഇതിന് പോവാ. ഇപ്പൊ നമ്മൾ കണ്ട ഗണപതിന്റെ കഥ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാം കാര്യത്തില് ഹിന്ദു എന്നുള്ള ഒരു പേരിനോട് ഇത്രയും ഞാനൊക്കെ എത്ര പ്രതികരിക്കാൻ കാരണം ഇത് തന്നെയാണ്. ഹിന്ദു എന്നുള്ള ഒരു വാക്ക് വരുമ്പോ ഇവർക്ക് ഭയങ്കര, ഇവർ വെച്ച ഒരു കോൺഗ്രസ് ഉണ്ടാക്കിയ 75 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ചരിത്രം മുസ്ലിങ്ങളെ സംരക്ഷിക്കാന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രസ്താവന കണ്ടു, മുസ്ലിങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ പിന്നെ കോൺഗ്രസ് വേണം. കോൺഗ്രസ് എവിടെയാ മുസ്ലിങ്ങളെ സംരക്ഷിച്ച ഈ പറയുന്ന കേരളം പറഞ്ഞു തന്നത്? മുഹമ്മദ് അലി ജിന്ന എന്തുകൊണ്ട് ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആയില്ല മുസ്ലിങ്ങളെ സംരക്ഷിച്ചത് കൊണ്ട്? അപ്പൊ ഇതുമാതിരി വർഗീയത മുസ്ലിങ്ങൾ കുത്തിച്ച് കുത്തിവെച്ച് അത് ഒന്നായിട്ടായിട്ട് നമ്മളെയൊക്കെ ജീവന് വരെ ഭീഷണിയാ. അപ്പൊ പക്ഷെ അത് പറയാണ്ടിരിക്കില്ല. കാരണം ഇന്ത്യ മഹാരാജ്യം ഭാരതത്തിന്റെ സംസ്കാരം കൊണ്ടുപോണ ഒരു പ്രധാനമന്ത്രി തന്നെ ഭാരതത്തിനുണ്ട്. ആ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇതിനൊക്കെ അടിച്ചമർത്താൻ ശക്തി ഉണ്ടാവും തന്നെയാ വിശ്വസിക്കുന്നതും. അത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണും. ശ്രീ രാജശേഖരൻ, കമ്മ്യൂണൽ ഹാർമണി തകർക്കുക, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങളെയാണ് ഇതിനായിട്ട് ഇറക്കിയിരിക്കുന്നത് എന്നാണ്. അവിടെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദീപ്തസ്യ ജോഷ്, ഒരുപക്ഷെ പേരെനിക്ക് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം, ബംഗാളിലെ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. കാരണം ഈ പ്രവൃത്തിക്കകത്ത് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഇത് കേവലം സ്ത്രീകളെ പീഡിപ്പിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് ഒരു സമൂഹത്തെ മാനസികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർക്കുക, അടിച്ചമർത്തുക എന്നൊരു ലക്ഷ്യമുണ്ട്. ഈ പ്രദേശം, ഈ സന്ദേശ്കാലി ബംഗ്ലാദേശ് ബോർഡറിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ആ ബോർഡറിൽ വ്യാപകമായി ഭൂപ്രകൃതി കൊണ്ട് അല്ലെ ഭൂപ്രകൃതിയുടെ പരിമിതി കൊണ്ട് ഭാരതത്തിനുള്ളിലാണെന്ന് പറയുന്ന പ്രദേശമാണെങ്കിൽ പോലും മതപരമായ സംഖ്യ എടുക്കുമ്പം അവിടം ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റുന്നതിനുള്ള ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നാണ് ദീപ്തസിയ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം ഓർക്കണം, ഭൂമി എങ്ങനെയാണ് പിടിച്ചത്? ഭൂമിയും സമ്പത്തും, അത് വളരെ ലളിതമായ ഒരു ഓപ്പറേഷനാണ്. അവിടെ ആളുകൾ കർഷകർ, അവിടെ പിന്നോക്ക ജാതി എസ് സി ഉണ്ട്, എസ് ടി ഉണ്ട്, കൃഷി കർഷകരായ ആളുകളുണ്ട്, മീൻപിടുത്തക്കാരുണ്ട്, പാവപ്പെട്ടവൻ്റെ സമൂഹമാണ്. ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പക്കാരവിടെ ഇല്ല, സ്ത്രീകളും പ്രായമായവരേ ഉള്ളൂ. അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്താൽ അവർ ജീവിക്കുന്നത്. ആ ഭൂമി ആദ്യം ചെന്ന് മര്യാദയ്ക്ക് പറയും,
ഞങ്ങൾ ലീസിനെടുക്കുകയാണ്, പാട്ടത്തിനെടുക്കുകയാണെന്ന് പറഞ്ഞ് എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് 6,000 രൂപ എന്തെങ്കിലും തുക ഒരു കൊല്ലം പാട്ടം കൊടുക്കാമെന്നും പറയും. ഈ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി ആ ഭൂമി അവിടുത്തെ മണ്ണ് മാറ്റിയിട്ട്, അത് വളരെ നിസ്സാരമാണ്, ഇളക്കമുള്ള മണ്ണാണ്, നമ്മുടെ നാട്ടിലെ വയലിനെക്കാട്ടി പോലും ഇളക്കമുള്ള മണ്ണാണ്, അത് ഇളക്കി മാറ്റി ആ മണ്ണ് കൊണ്ട് തന്നെ ബൗണ്ടറിയെ തിട്ട പിടിപ്പിച്ചിട്ട് അവിടെ കടലിലെ വെള്ളം കയറ്റി, അവിടെ ഉപ്പുവെള്ളം കയറ്റിയിട്ട് അവിടെ മത്സ്യകൃഷി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ മത്സ്യകൃഷി സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ് ഭൂമി പിടിച്ചെടുക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഉപ്പുരസമുള്ള വെള്ളത്തിൽ വളരുന്ന മത്സ്യമായതുകൊണ്ട് അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട്, അതൊരു വഴിക്ക്. പക്ഷേ ഈ 6,000 അതൊരൽപ്പിച്ച തുകയോ കൊടുക്കാമെന്ന് ആദ്യം പറഞ്ഞാൽ ഒരിക്കലും ആ തുക കൊടുക്കുകയുണ്ടാവില്ല. അങ്ങനെ കൊടുക്കാതെ ഭൂമിയുടെ കയ്യിലാവും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം രാത്രിയിൽ ഇവരിങ്ങനെ കുളമാക്കിയിട്ട് 2 സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ 2 സ്ഥലത്തിന് നടുക്കൂടെ കൊണ്ടുവന്ന് JCB കൊണ്ടുവന്ന് ഒറ്റ രാത്രി കൊണ്ട് ആ നടുക്കുണ്ടായിരുന്ന വഴി കളഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്നാക്കി. അങ്ങനെ എന്തും ചെയ്യാൻ, ഭൂമിയുടെ സ്വഭാവം മാറ്റാൻ, റവന്യൂ റെക്കോർഡ്സ് മാറ്റാൻ എല്ലാം കഴിവുള്ള രാഷ്ട്രീയ ഗുണ്ടയാണ് ഈ ഷാജഹാൻ ഷെയ്ഖ്. അത് തന്നെയല്ല, അങ്ങനെ കുളവാക്കി കഴിഞ്ഞ സ്ഥലം, പാവപ്പെട്ടവരുടെ സ്ഥലം പിടിച്ചെടുത്ത് കുളവാക്കി കഴിഞ്ഞ സ്ഥലം 2023 May 5 മമതാ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. ഒരു തീയതിക്ക് മുമ്പുള്ള ഇങ്ങനെ ജലാശയങ്ങളാക്കി മാറ്റിക്കളഞ്ഞത് മുഴുവൻ അങ്ങനെ തന്നെ നിലനിൽക്കും എന്നൊരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ അതോടുകൂടി ഷാജഹാന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. ഇനിയും അഡ്വക്കേറ്റ് ബൽദേവിലേക്ക് പോകണമെന്ന് എനിക്കറിയാം. ഒരൊറ്റ കാര്യം കൂടി മാത്രം ഞാൻ സൂചിപ്പിച്ച് നിർത്തുകയാണ്. അതായത്, എനിക്ക് മുമ്പേ സംസാരിച്ച നുസ്രത് ജഹാൻജി പറഞ്ഞു മാധ്യമങ്ങളുടെ കാര്യം, അതും സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഷാജഹാൻ ഷെയ്ഖിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യം വിട്, അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലും ശ്രമിക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന മമതാ ബാനർജി, അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ എത്തിച്ചേർന്ന ഒരു മാധ്യമപ്രവർത്തകൻ, റിപ്പബ്ലിക് ഭാരതത്തിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ റിപ്പോർട്ടറെ ക്രൂരമായിട്ടാണ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും രാത്രിയിൽ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലാക്കുകയും അവിടുന്ന് അർദ്ധരാത്രിക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരികയും മമതയുടെ പ്രത്യേക താല്പര്യത്തോടുകൂടി ഇയാളെ 10 ദിവസമെങ്കിലും കസ്റ്റഡിയിലിട്ട് പീഡിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഭാഗ്യവശാൽ ഇന്ന് കൽക്കട്ട ഹൈക്കോടതി ഇടപെട്ടു, അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം മാധ്യമങ്ങൾക്ക് അവിടെ കിട്ടുന്ന പരിഹാരം എന്താണെന്ന്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചു നിർത്തുകയാണ്. ദേശീയ ചാനലുകൾ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതികളായിട്ട് വരുന്ന കൂട്ടത്തിൽ ഒരൊറ്റ വനിതാ മന്ത്രിയെ ഞാൻ ഒഴിവാക്കുന്നു. വേറെ ആരെങ്കിലും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആ റിപ്പബ്ലിക് ടി പാർട്ടിയുടെ പ്രതിനിധിയായ മഹിള സംസാരിക്കുന്ന മാന്യതയോടുകൂടി സംസാരിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ ഈ തൃണമൂലിൻ്റെ പ്രതിനിധിയായിട്ട് കാണിച്ചു തരാമെങ്കിൽ ഞാൻ ആ പറഞ്ഞു തരുന്നോട് സമ്മാനം കൊടുക്കാൻ തയ്യാറാണ്. അഹങ്കാരത്തിൻ്റെ ഫാസിസ്റ്റ് സമീപനത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് ഫാസിസത്തിൻ്റെ പുതിയ അവതാരമാണ് മമതാ ബാനർജി. അതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കേസ് അഡ്വക്കേറ്റ് ബലദേവ, 13 വയസ്സുള്ള പെൺകുട്ടിയെയാണ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ട, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. മാത്രമല്ല, സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി പീഡിപ്പിക്കുകയാണ്. പറയാൻ പറ്റാത്ത, ഈ ഫ്ലോറിൽ പറയാൻ പറ്റാത്ത പലതും സന്ദേശ് ഖാലിയിൽ നടക്കുകയാണ്. അടുക്ക ബലദേവ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഇടതുപക്ഷവും അതുപോലെ സാംസ്കാരിക നായകന്മാരും ഇതിനെതിരെ പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി നമ്മുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും അതുപോലെ ഇടത് വനിതാ സംഘടനകളും എന്തുകൊണ്ടാണ് മെഴുകുതിരി കത്തിക്കാത്തത്? ഈ വിഷയത്തെ ലാഘവത്തോടെയല്ലേ സമീപിക്കുന്നത്? ഇപ്പോൾ ബൃന്ദാക്കാരാട്ട് അവിടെ പോയി സന്ദർശിച്ചു എന്നുള്ള ശരിയാണ്, പക്ഷേ CPMൻ്റെ അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള ദേശീയ നേതാക്കന്മാർ ഒന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്താ മമതയെ പേടിക്കുകയാണോ ഇവർ? വെസ്റ്റ് ബംഗാൾ നോർത്തിലെ സുന്ദർബൻ ഡെൽറ്റ
ഇവിടെയാണ് സന്ദേശ് ഖാനി എന്ന മനോഹരമായ വില്ലേജ്. നമ്മുടെ കേരളത്തിലെ വില്ലേജ് സങ്കല്പമല്ല, വെസ്റ്റ് ബംഗാളിലും യു പിയിലും ഒക്കെ, യു പിയിലും രാജസ്ഥാനിലും ചില ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുള്ളവരാണ്. നമ്മൾ കിലോമീറ്റർ കണക്കിന് സഞ്ചരിക്കണം, അപ്പോഴാണ് നമ്മളൊരു ഗ്രാമം കാണുന്നത്. കേരളത്തിലെ ഗ്രാമങ്ങളിലെല്ലാം പട്ടണമാണ്. അവിടെ കുറച്ച് ജനങ്ങൾ, കുറെ ജനങ്ങൾ ഒരുമിച്ച് 100-200 വീട് ഒരുമിച്ച് താമസിക്കും. അതാണ് ഒരു ഗാവ് എന്നവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പശ്ചിമബംഗാളിൽ നടന്ന ഈ സംഭവമല്ല, അവിടെ അനിഷ്ടകരമായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊരു സംഭവമാണ്, മറ്റു സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, മറ്റു പല വർഗീയ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട്. അവിടുത്തെ ഡാർജിലിംഗുമായി ബന്ധപ്പെട്ട് ചില തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട്, വിഘടനവാദ പ്രവർത്തനങ്ങൾ ഡാർജിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ നേരത്തെ ചർച്ചക്കെടുത്തിട്ടില്ലെങ്കിൽ പോലും സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സന്ദേശ് ഖാനിൽ ഉണ്ടായ സംഭവത്തിൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കന്മാരും, വെസ്റ്റ് ബംഗാളിലുള്ള എല്ലാ നേതാക്കന്മാരും, അതുപോലെ തന്നെ CPM പോളിറ്റി ബ്യൂറോ അംഗങ്ങളും ഒക്കെ ഇതിനെ പരസ്യമായിട്ട് അപലപിച്ചിട്ടുള്ളതാണ്. ഇടതുപക്ഷവും പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗങ്ങളാണെങ്കിൽ പോലും പശ്ചിമബംഗാളിൽ ഇടതുപക്ഷവും തൃണമൂൽ കോൺഗ്രസും എന്ന് പറയുന്നത് ബദ്ധമായ ശത്രുതയിൽ തന്നെയാണ് കഴിയുന്നത്. അവിടെ അവർ തമ്മിൽ യാതൊരു വിധമായ ധാരണയുമില്ല. കോൺഗ്രസുമായിട്ട് ഒരു ധാരണയുണ്ട്, അതും തെരഞ്ഞെടുപ്പിൽ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ ശക്തമായിട്ട് അപലപിക്കുകയും ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ. ഒരിക്കലും CPMO അതുപോലെ തന്നെ പശ്ചിമബംഗാളിലെ CPI പശ്ചിമബംഗാളിലെ RSP ഫോർവേഡ് ബ്ലോക്കും എല്ലാം ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. ഇവിടെ കേരളത്തിലാണ് വ്യത്യാസം. ഈ 4 പാർട്ടികളും, പശ്ചിമബംഗാളിലുള്ള 4 പാർട്ടികളും വളരെ വ്യക്തമായിട്ട് തന്നെ, ഈ 4 ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പോൾ അവർക്ക് അവിടെ താരതമ്യേന ശക്തി കുറവാണെങ്കിലും ഇതിനെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. വൃദ്ധാക്കാരായിട്ട് CPMന്റെ ഏറ്റവും ഉന്നത സമിതിയായ പൊളിറ്റി ബ്യൂറോയിലെ അംഗമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പശ്ചിമബംഗാളിൽ മാത്രമല്ല, എവിടെയായിരുന്നാലും മതന്യൂനപക്ഷങ്ങളെയോ അനുശേഷിച്ച് അല്ലെങ്കിൽ പട്ടികാതി പട്ടി വർഗ്ഗങ്ങളെയോ അവർക്കെതിരെയുള്ള അതിക്രമങ്ങളെല്ലാം നമ്മൾ അങ്ങേയറ്റം തടസ്സപ്പെടുത്തേണ്ടതാണ്, തടയേണ്ടതാണ്, ഇല്ലാതാക്കേണ്ട, അതിനെപ്പറ്റി യാതൊരു തർക്കവുമില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ ആ പ്രവൃത്തികളോ അവരുടെ ഒരു നേതാവായ ഷാജഹാൻ ഷെയ്ക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നട നടക്കുന്ന അതിക്രമങ്ങൾ ഇതിനൊക്കെ ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടുകയും ഇതിന് ആരൊക്കെയാണ് കുറ്റം ചെയ്തത് അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇപ്പൊ നമുക്കറിയാം പ്രാദേശികമായിട്ട് അവിടെ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ആ പാർട്ടിയുടെ ഒരു നേതാവ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിനോട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കണ്ണടയ്ക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ നമ്മുടെ നാട്ടിൽ. ആ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് പശ്ചിമബംഗാളിലും അവിടെ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഷാജഹാൻ ഷെയ്ഖ്. ആ ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ നമ്മൾ പറഞ്ഞ സന്ദേശ് ഖാനി എന്ന് പറയുന്ന മനോഹരമായ വില്ലേജിൽ നടമാടുന്ന ഈ ക്രൂരത, ആ ക്രൂരതകൾക്കെതിരെ ശക്തമായിട്ട് ദേശീയ തലത്തിൽ അങ്ങേയറ്റം പ്രതികരിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ അതെല്ലാം പറയുമ്പോൾ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജനം ചാനൽ ചർച്ചക്കെടുത്തതിൽ ചാനലിനെ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, നല്ല കാര്യമാണ്, എല്ലാ കാര്യങ്ങളും ചർച്ചക്കെടുക്കുന്നു. അപ്പോൾ നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചർച്ചക്കെടുക്കണം. നമ്മൾ ജനം ചാനൽ എത്ര പ്രാവശ്യം നമ്മൾ മണിപ്പൂർ ചർച്ചക്കെടുത്തു, ഗുജറാത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ചക്കെടുത്തു, കർഷക കലാപം നമ്മൾ ചർച്ചക്കെടുത്തു, ഇതൊന്നും നമ്മൾ ചർച്ചക്കെടുത്തില്ല. ഞാൻ താരതമ്യം ഇല്ല, മണിപ്പൂരിൽ 100 കണക്കിന് പള്ളികൾ തകർക്കുകയും സ്ത്രീയെ മണിപ്പൂരിൽ ആരാ ജയിക്കുന്നത്? മണിപ്പൂരിൽ ആരാ തടയേണ്ടത്? രാജ്യത്ത് ഒരു രാജ്യത്ത് അക്രമം ഉണ്ടായാൽ തടയേണ്ടത് ആരാ? തടയണം, പക്ഷെ ആരാ തടയണം? ഇവിടെ ചെയ്തത് മമതാ ബാനർജിയാണ്. അല്ല, ഞാനത് പറഞ്ഞോട്ടെ, ഞാനത് പറഞ്ഞോട്ടെ, മണിപ്പൂരിലെ പോലീസ് സ്റ്റേഷനിൽ കയറി ആയുധങ്ങൾ എടുത്തോണ്ട് പോയി അവിടുത്തെ അക്രമകാരികൾ തന്നെ 100 കണക്കിന് പള്ളികൾ തകർക്കുകയും ആൾക്കാരെ കൊല്ലുകയും ഒരു പെൺകുട്ടിയെ നഗ്നയാക്കിയ വീഡിയോ പുറത്തു വന്നപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടപ്പെടൽ ഒരു അല്ല, ഞാൻ താരതമ്യം ചെയ്തേ പോകാൻ പായിക്ക പറഞ്ഞോളൂ. അല്ല, തീർച്ചയായിട്ടും ഇതെല്ലാം ഇന്ത്യയിൽ നടക്കും. ഇന്ത്യക്കകത്താണല്ല പശ്ചിമബംഗാള്, വേറെ അല്ലല്ലോ. മണിപ്പൂരും പശ്ചിമബംഗാളും ഗുജറാത്തും ഇവിടെ എന്തായാലും ശ്രീമതി നേരത്തെ പേര് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു പറ്റിപ്പോയതായിരിക്കണം. ബലാത്സംഗ കേസുകൾ പറഞ്ഞപ്പോൾ ഒരു വാചകം ബഹുമാനപ്പെട്ട പറഞ്ഞു, എന്താണ് ഗുജറാത്തിൽ ബലാത്സംഗം,
ഇതും അദ്ദേഹം പറഞ്ഞ് എങ്ങനെ പറഞ്ഞു പോയെന്ന് എനിക്കറിയില്ല. അക്കൂട്ടത്തിൽ അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഗുജറാത്തിലെ ബലാത്സംഗം, അപ്പൊ പശ്ചിമബംഗാളിലെ ബലാത്സംഗം, ഇതെല്ലാം ആ ബഹുമാനപ്പെട്ട സ്ത്രീ അതും കൂടെ പറഞ്ഞത്. പേര് നൂർജഹാൻ എന്നല്ലേ പേര് പറഞ്ഞു? നുസ്രത് ജഹാൻ. ചർച്ച ചെയ്യേണ്ടെന്ന് ആരും പറയുന്നില്ല. അതെ, അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ബലാത്സംഗ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം. അപ്പൊ അത് മാത്രം, അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ മാധ്യമങ്ങൾ എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. മാധ്യമങ്ങൾക്ക് പലപ്പോഴും അവർക്ക് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണ് ഏത് മാധ്യമങ്ങളും കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ദേശീയ കാര്യങ്ങൾ ചർച്ച കിടക്കുന്നുണ്ട്, ശരിയാണ്. കർഷക സമരവും മണിക്കൂർ സമരമൊക്കെ ഇവിടെ പല മാധ്യമം, ഗുജറാത്ത് സംഭവം ചർച്ച ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മതന്യൂനപക്ഷങ്ങൾ, താങ്കൾ നേരത്തെ അത് എടുത്തു പറഞ്ഞു, മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് വിശിഷ്യ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. നേരെ മറിച്ചാണെങ്കിൽ നോക്കൂ, നേരെ മറിച്ചാണ് ഇത്രയും ദിവസമായി ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അടുക്കൽ ബലദേവ്, താങ്കൾ നെഞ്ചത്ത് കൈവച്ച് പറ. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഹിന്ദു സ്ത്രീകളായതുകൊണ്ടാണോ അടുക്കൽ ബലദേവ്? ഈ അവഗണന അതുകൊണ്ടാണോ? ഹിന്ദു സ്ത്രീകളായതുകൊണ്ടാണോ? അപ്പോൾ ഇവിടെ ഇവിടെ നേരത്തെ പറഞ്ഞാലും ബുൾഡോസർ അടിച്ച് ബഹുമാനപ്പെട്ട യോഗി ആയിട്ട് നമ്മുടെ പെൺകുട്ടിയെ ബലാത്സംഗിച്ചെന്നു. ഞാൻ പറയട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അപ്പോ നേരത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അയോധ്യയില് 500,000 ആൾക്കാർ വന്ന അയോധ്യയില് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ 13 വയസ്സുള്ള പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കുൽദീപ് എന്ന് പറയുന്ന BJP ഒരു MLA ബലാത്സംഗം ചെയ്തായിരുന്നു. അയാൾ വീട് ഇടിച്ചു പൊളിക്കണ്ടേ? BJP കുൽദീപ് എന്ന് പറയുന്ന MLA 13 വയസ്സുള്ള അവസാനം സുപ്രീം കോടതി ഇടപെട്ട അയാൾ വലിയ കേസെടുത്ത് BJP എന്താ മറന്നുപോയത്? നമ്പിയാര് അതെന്താ കേൾക്കാത്ത? ഇന്ത്യ മൊത്തം ചർച്ച ചെയ്ത കുൽദീപ് MLA കാര്യം അറിഞ്ഞുകൂടാതെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് കേസ് പോലും എടുത്തില്ല. അവസാനം ഹൈക്കോടതി അവിടെ കേസെടുക്കാൻ സുപ്രീം കോടതി ഇടപെട്ട കേസെടുത്ത് ആ വീടത്തെ ഇടിച്ചു പൊളിക്കാൻ BJP MLA അത് കുൽദീപ് MLA നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നേ? ഞാനൊന്ന് പറയാം, അല്ല എനിക്ക് സംസാരിക്കാനാണ്, അല്ലല്ല നിങ്ങൾ ഇടയ്ക്ക് ഓരോരുത്തർ സംസാരിക്കാനാണ്, ഞാൻ സംസാരിക്കുന്നില്ല. എനിക്ക് സംസാരിക്കാൻ സമയത്തുള്ള ഹസ്രത്ത് എന്ന് പറയുന്ന UPയിലെ ഹസ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ജില്ലാ മജിസ്ട്രേറ്റോട് നോക്കിയിരുന്ന് ഒരു ദളിത് പെൺകുട്ടിയെ കത്തിച്ചു കളഞ്ഞല്ലോ, ആരന്വേഷിച്ചു? ദളിത് പെൺകുട്ടി ആയിരുന്നല്ലോ, UP BJP അല്ലേ ഭരിക്കുന്നത്? വാളയാർ ഞാൻ അഡ്മിറ്റ് ചെയ്തു. ഈ ഹസ്രത്തിൽ ഒരു ദളിത് പെൺകുട്ടിയെ കത്തിച്ചു കളഞ്ഞല്ലോ, ജില്ലാ മജിസ്ട്രേറ്റ് കൂടെ നോക്കി നിന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് നോക്കി നിന്ന് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി പോലും വീട്ടുകാർ കൊടുക്കാതെ അവിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ട് വടക്കേ ജില്ലക്ക്, കളക്ടർ അല്ല, ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് സൂപ്രണ്ടിന്റെ സ്ഥാനത്തിൽ ഹസ്രത്തിലെ പെൺകുട്ടിയെ കത്തിച്ചു കളഞ്ഞല്ലോ. ജമ്മു ആൻഡ് കാശ്മീരിലെ കട്വായിൽ ഒരു നാടോടി പെൺകുട്ടിയെ അമ്പലത്തിനകത്തിട്ട് BJP എന്ത് ഇതൊക്കെ ചോദിക്കണ്ടേ? അത് പിന്നീട് വന്നല്ലോ, നിങ്ങളുടെ നിങ്ങളുടെ ഒരു നറേറ്റീവ്സ്, അതില് അമ്പലവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അമ്പലവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളൊരു നറേറ്റീവ്സ് നിങ്ങൾ വീണ്ടും അത് പറയുക. ഈ LDF കമ്മ്യൂണിസ്റ്റ് ഈ കോൺഗ്രസും ഇന്ത്യ മൊത്തം പ്രചരിപ്പിച്ച കാര്യം ഞാൻ ഒന്ന് ചോദിക്കട്ടെ. നിങ്ങൾ വളർന്നു വന്നിട്ട് ചോദിക്കാം, എന്റെ ചർച്ചയുടെ സമയത്ത് ഞാൻ സംസാരിക്കും, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മാറ്റി പറഞ്ഞോളൂ. അങ്ങനെ ഇടയ്ക്ക് ഒരു സംസാരിക്കാനുള്ള ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കത്തില്ല. അങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ 4 പേരുടെ സംസാരിച്ചപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഞാനത് നോക്കാനാണ് വിട്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് മറുപടി പറയാനല്ലേ ഞാൻ വിട്ടിരിക്കുന്നത്? ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, പശ്ചിമബംഗാളിൽ നടന്ന കാര്യം അന്യായമാണ്, അവനെ അറസ്റ്റ് ചെയ്യണം. നിയമത്തിന് മുന്നിൽ ഞങ്ങൾ ഇടതുപക്ഷക്കാരും തൃണമൂൽ കോൺഗ്രസും സസ്പെൻഡ് അംഗീകരിക്കുന്നില്ല. പശ്ചിമബംഗാളിലുള്ള 4 ഇടതുപക്ഷ പാർട്ടികളും ഞാനും അതിനകത്തൊരു പാർട്ടിയിൽ വരുന്നതാണ്, ഞങ്ങളെല്ലാവരും അതിനെതിരാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾ അവരെ ന്യായീകരിക്കുമ്പോൾ ഇന്ത്യയുടെ ഇതര ഭാഗത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പട്ടികാതിക്കാരി പെൺകുട്ടികളെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ ഗുസ്തിക്ക് പോയ പെൺകുട്ടികളെ BJP MP ലൈംഗികപരമായി പീഡിപ്പിച്ച 6 FIR എടുത്തിട്ട് ഡൽഹി കോടതി ചെന്ന് ഒരു കേസ് പോലും എടുക്കാതെ പോയില്ലേ?
സന്ദേശ് കാലിയിലെ സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒരു സന്ദേശ് കാലിയിൽ സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെഴുകുതിരി കത്തിക്കാൻ തയ്യാറാണോ സർ? ഇല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ അവിടെയുള്ള എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രക്ഷോഭം ആളുകൾ എന്തുകൊണ്ട് നിശബ്ദരാകുന്നു, അത് നമ്മൾ വളരെ സജീവമായിട്ട് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ഈ മൗനം? സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവ് അല്ലെ വൃന്ദാകാരണ്ട്? അതിനേക്കാൾ വലിയ നേതാവൊന്നും സി പി എമ്മിന് ഇല്ല. സി പി എമ്മിനെ സംബന്ധിച്ച് പശ്ചിമബംഗാൾ സെക്രട്ടറി, പശ്ചിമബംഗാളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും മമതാ ബാനർജി രാജിവെക്കണമെന്ന് അവിടുത്തെ ഇടതുപക്ഷ മുന്നണി, ബംഗാളിലെ നേതാക്കന്മാരെ കോൺഗ്രസിന്റെ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, കോൺഗ്രസിന്റെ എനിക്ക് അറിയാൻ അതുകൊണ്ട് എനിക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലാതെ ഇതിന് ശക്തമായിട്ട് എതിരാണ്. ഞങ്ങൾ ആരും ഇതെന്നല്ല, ഇന്ത്യയിൽ എവിടെയും ഒരു ദളിത് പെൺകുട്ടി എന്നല്ല, ഒരു പെൺകുട്ടിയും ഒരു മനുഷ്യനും പീഡിപ്പിക്കപ്പെടാനോ ബലാത്സംഗം ചെയ്യപ്പെടാനോ പാടില്ല. കേരളത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒരു ഒരു പ്രകടനമെങ്കിലും നടത്തുന്നില്ല? പ്ലീസ്, അതിന് മറുപടി. അല്ല, കത്വ പെൺകുട്ടിയൊക്കെ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് എന്തായിരുന്നു സാർ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നില്? എന്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സീനിയർ ടീച്ചർ വരുന്നു, നമ്മുടെ ശൈല ടീച്ചർ വരുന്നു, ടി എൻ സീമ വരുന്നു, എല്ലാവരും പിന്നെ അണിനിരന്ന് മെഴുകുതിരി കത്തിക്കലായിരുന്നല്ലോ. എന്തുകൊണ്ടാ സാർ സന്ദേശ് കാലിയിൽ പീഡിപ്പിക്കപ്പെട്ട ക്രൂരമായ ബലാത്സംഗത്തിനിരയായ 13-കാരി പെൺകുട്ടി, ആ പെൺകുട്ടിയോട് എന്തുകൊണ്ടാ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള റെക്കോർഡുകളും രേഖകളും ഒക്കെ കട്വായ സംഭവം വളരെ പരസ്യമായിട്ട് പുറത്തു വന്നു, അത് ബലാത്സംഗം ചെയ്ത് കൊന്നു, ആ സംഭവങ്ങളൊക്കെ പുറത്തു വന്നു. ഇവിടെ അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ, നമുക്കറിയാം ദിവസം ഇങ്ങനെ വാർത്തകൾ പുറത്തു വന്നു, പക്ഷേ ഇല്ലാത്ത വാർത്തകൾ നിങ്ങൾ പത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യല്ലോ. അപ്പൊ തീർച്ചയായിട്ടും വാർത്തകൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്വാദ്യകരമായിട്ടുള്ള വാർത്തകൾ വരുമ്പോ നിങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കും, മെഴുകുതിരി കത്തിക്കും, അത് പറ തുറന്നു പറ അല്ല എന്നത് ഞങ്ങൾ ഞാൻ പലവട്ടം ചോദിച്ചു സന്ദേശ് കാലിയിലെ 13-കാരി പെൺകുട്ടിയോട് എന്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പലവട്ടം ചോദിച്ചു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് തീരുമാനങ്ങൾ ഉണ്ടാവും, അത് വരട്ടെ, അതിനെക്കുറിച്ച് തീരുമാനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായിട്ട് സി പി എമ്മിന്റെ പോളിറ്റി ബ്യൂറോ പ്രതികരിച്ചിട്ടുണ്ട്, ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകണം. തൃണമൂൽ കോൺഗ്രസിനെതിരെ ശക്തമായ സമരമാർഗങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ശരിയാണ്, പഴയതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പശ്ചിമബംഗാളിൽ ആ ഒരു ശക്തിയില്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആ ഇടതുപക്ഷക്കാർ തന്നെയാണ് നല്ലൊരു ശതമാനം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലോട്ടോ ബി ജെ പിയിലോട്ടോ ഒക്കെ നല്ലൊരു ശതമാനം പേര് ബി ജെ പിയിലും പോയിട്ടുണ്ട്, കുറേയധികം പേര് തൃണമൂൽ കോൺഗ്രസിലും പോയിട്ടുണ്ട്. അപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അവിടെ ശക്തമായ ഒരു സമരമുഖം കെട്ടിപ്പടുക്കാനുള്ള ശക്തി വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കില്ല. എങ്കിൽ പോലും അവരൊറ്റപ്പെട്ട ദുർബലമായ സമരങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാരും ഇതിനൊന്നും ന്യായീകരിക്കുന്നില്ല. ഇന്ത്യയിൽ എങ്ങും തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെയും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനവും ന്യായീകരിക്കുന്നു.